റേഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ മണ്ണാർക്കാട് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേരളത്തിൽ 2013 ആക്ട് പ്രകാരം ഭക്ഷ്യസുരക്ഷാ നിയമം അന്നത്തെ യു ഡി എഫ് സർക്കാർ നിലവിൽ വരുത്തുകയും ബി പി എൽ കാർഡ് ഉടമകൾക്ക് 35 കിലോ അരിയും എ പി എൽ കാർഡ് ഉടമകൾക്ക് 7 കിലോ അരി 9 രൂപയ്ക്ക് നൽകിയിരുന്നു. അന്യോജന അന്നപൂർണ മുതലായ പദ്ധതിയിലൂടെ ഭക്ഷ്യസുരക്ഷ നടത്തുകയും ഇടക്കാലത്ത് നിന്നുപോവുകയുമാണ് ഉണ്ടായത്. ഭക്ഷ്യസുരക്ഷ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരും ഇതുപോലെ നടപടി വരുമെന്നറിയാതെ കേരള സർക്കാരും ഇത്തരം സാഹചര്യത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെയാണ് യൂത്ത് ലീഗ് മാർച്ച് നടത്തിയതെന്നും കളത്തിൽ അബ്ദുള്ള എം സി ബി ന്യൂസിനോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ 35 കിലോ അരി എല്ലാവർക്കും ലഭിച്ചിരുന്നു. പിന്നീട് ഇടക്കാലത്ത് അത് നിന്നുപോയി. അതോടൊപ്പം തന്നെ 9 രൂപയ്ക്ക് 7 കിലോ അരിയും ലഭിച്ചിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിക്കൊണ്ട് ഭക്ഷ്യസുരക്ഷാ ആക്ട് കേരളത്തിൽ നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇങ്ങനൊരു നടപടി വരുന്നു എന്ന് മുൻകൂട്ടി അറിയാതെ കേരള സർക്കാരും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഈ ബുദ്ധിമുട്ടിക്കലിനെതിരായിട്ടാണ് യൂത്ത് ലീഗിന്റെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കോടതിപ്പടി വെച്ച് പോലീസ് തടഞ്ഞു. നേതാക്കളും പോലീസും തമ്മിൽ ചർച്ചയെ തുടർന്ന് ചർച്ചകൾക്ക് ശേഷം റോഡിന്റെ വശത്തേക്ക് പ്രതിഷേധക്കാർ മാറി. അർഹരെയും അനർഹരെയും പുനഃപരിശോധിക്കുന്നുണ്ടെന്നും സപ്ലൈ ഓഫീസർ ഉറപ്പു നൽകുകയും ചെയ്തതോടെയാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. റഷീദ് ആലായൻ, അബൂബക്കർ, സലാം മാസ്റ്റർ, കളത്തിൽ അബ്ദുള്ള എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. എം സി ബി ന്യൂസ്, മണ്ണാർക്കാട്.